السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. അൽ കലാം എന്നാണ് പുതിയ ചാപ്റ്ററിൻ്റെ പേര്. കലാം എന്നാൽ എന്താണ്? കലാമിൻ്റെ ഡെഫിനിഷൻ ഇവിടെ തന്നെ നമുക്ക് കാണാം. നിങ്ങളുടെ പേജ് നമ്പർ 27. അൽ കലാമു ലഫ്ളുൻ മുറക്കബുൻ മുഫീദുൻ. കലാമ് എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണമായ കൂട്ടി യോജിപ്പിക്കപ്പെട്ട ലഫ്ളുകൾക്കാണ് കലാമ് എന്ന് പറയുന്നത്. വയുസമ്മ ജുംലത്തൻ അയലൻ, ഇത്തരം കലാമുകൾക്ക് ജുംല എന്നും പറയാറുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ പുസ്തകത്തിൽ കുറേ ഉദാഹരണങ്ങൾ കാണാം. സൈനബു ത്വാലിബ, സൈനബ ഒരു സ്റ്റ്യൂഡൻ്റാണ്. ഇബ്രാഹിം ഖലീലുല്ലാ, ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാണ്. മൂന്നാമത്തെ ഉദാഹരണം ബാലത്ത് ദജാജ, കോഴി മുട്ടയിട്ടു. സ്വാഹദ്ദീഖ്, പൂവൻ കോഴി കൂവി. മാ ഖറ ത്വാലിബുൻ കിതാബൻ, സ്റ്റ്യൂഡൻ്റ് ബുക്ക് വായിച്ചില്ല. സഈദൽ ഖതീബു അലൽ മിംബർ, ഖതീബ് മിംബറിൽ കയറി. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ ഓതാൻ വേണ്ടി ഒരു പ്രത്യേക സ്റ്റേജിൽ പള്ളിയിൽ കയറാറുണ്ട്. പള്ളിയിലെ ഒരു പ്രത്യേക സ്റ്റേജിൽ, ആ സ്റ്റേജാണ് മിംബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പെൺകുട്ടികൾ പള്ളിയിൽ അങ്ങനെ പോകാത്തവരായതുകൊണ്ട് മിംബർ എന്താണ് എന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. സയ്യിദുൽ ഖതീബു അലൽ മിംബർ, ഖതീബ് മിംബറിൽ കയറി. ഇവിടെ നിങ്ങൾ നോക്കൂ, ആറ് കലാമുകളുണ്ട്, അല്ലെങ്കിൽ ആറ് ജുംലകളുണ്ട്. സൈനബ് ത്വാലിബുൻ, ത്വാലിബത്തുൻ. സൈനബ് ഒരു സ്റ്റ്യൂഡൻ്റാണ്. സൈനബ് എന്ന ഒരു കലിമത്തുണ്ട്, ത്വാലിബത്തുൻ എന്ന മറ്റൊരു കലിമത്തുണ്ട്. രണ്ട് കലിമത്തുകൾ ചേർന്നപ്പോൾ ഒരു ജുംലയായി. മറ്റേത് നോക്കൂ, രണ്ടാമത്തേത് ഇബ്രാഹീമു ഖലീലുല്ലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ്. ഇത് അർത്ഥം കുറിക്കുന്ന ഒരു സെൻറ്റൻസാണ്, അർത്ഥം പൂർണ്ണമാണ്. അതോടൊപ്പം കുറേ പദങ്ങളുമുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പദങ്ങളുമുണ്ട്. ബാലത്ത്, മൂന്നാമത്തേത് നോക്കൂ, ബാലത്ത് ദജാജ. ബാലത്ത് എന്നത് ഇസ്മ്, ദജാജത്ത് എന്നത് ഇസ്മ് ആണ് അഥവാ ഫായിലാണ്. ബാലത്ത് എന്നത് ഫീലാണ് അഥവാ മാലിയാണ്. അപ്പം മാലിയായ ഫീലും ഒരു ഇസ്മും അഥവാ അതിൻ്റെ ഫായിലും കൂടി ചേർന്നപ്പോൾ ബാലത്ത് ദജാജത്തു. അത് അർത്ഥസമ്പൂർണമാണ്. അടുത്തത് നോക്കൂ, സ്വാഹദ്ദീഖ്. സ്വാഹ എന്ന് പറയുന്ന മാലിയായ ഫീല്, ദീഖ് എന്ന ഫായിൽ. ഈ ഫീലും ഫായിലും കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? ഒരു സെൻറ്റൻസ് ലഭിക്കുകയാണ്. അടുത്തത് നോക്കൂ, മാ, അഞ്ചാമത്തേത് മാ ഖറ ത്വാലിബുൻ കിതാബൻ. മാ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നഫിയുടെ അക്ഷരം. ഖറ മാലിയായ ഫീലാണ്. ത്വാലിബുൻ എന്നത് ഖറയുടെ ഇസ്മ ഫായിലാണ്, ഫായിലാണ്, ഖറയുടെ ഫായിലാണ്. കിതാബൻ എന്നത് ഖറയുടെ മഫ്ഊലാണ്. അപ്പോൾ ഫായിലും, സോറി, ഫീലും ഫായിലും മഫ്ഊലും കൂടിയ ഒരു ജുംലയാണ് മാ ഖറ ത്വാലിബുൻ കിതാബൻ. അതോടൊപ്പം നഫിയുടെ അക്ഷരവും ഉണ്ട് അവിടെ. അങ്ങനെ നാല്
അക്ഷരങ്ങൾ കൂടിയ ഒരക്ഷരവും ഒരു ഫീലും രണ്ട് ഇസ്മുകളും കൂടിയ ഒരു സെൻറ്റൻസാണ് മാ ഖറഅത്തു അലി മുൻ കിതാബൻ. ദാറ്റ് ഈസ് ആൾസോ എ സെൻറ്റൻസ്. സിക്സ്ത് വൺ, ആറാമത്തെ നോക്കൂ. സഈദൽ ഖത്തീബ് അലൽ മിമ്പർ, നോക്കൂ. സഈദ എന്ന മാദിയായ ഫീൽ, അതുപോലെ ഖത്തീബു എന്ന സഈദയുടെ ഫായിൽ, അല എന്ന ജാർ, ജിറു ചെയ്യുന്ന അക്ഷരമാണ് അല. മിമ്പർ എന്നത് ഒരു ഇസ്മാണ്, അല എന്ന ജാറ് കടന്ന ഒരു ഇസ്മാണ്, അതിന് മജ്റൂറു എന്നാണ് പറയുക. ഇൻഷാല്ലാ പിന്നീട് നമുക്ക് ജാറ് മജ്റൂറിനെ കുറിച്ചുള്ള ചർച്ചകൾ വരാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫായിലും, സോറി, ഒരു ഫീലും അതിൻ്റെ ഒരു ഫായിലും ഒരു ജാറ് മജ്റൂറും ഇതെല്ലാം കൂടിയ ഒരു ജുംലയാണ് സഈദൽ ഖത്തീബ് അലൽ മിമ്പർ എന്നത്. നോക്കൂ, ഫനഅഉ ഇൻ ഖറഅ ഖാലിദുൻ എന്ന് കുറച്ച് സെൻറ്റൻസുകൾ, കുറച്ച് കലിമത്തുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കുറേ വാക്കുകൾ. ഖാലിദുൻ മറ്റൊരു വാക്ക്, ഇൻ മറ്റൊരു വാക്ക്, ഖറഅ മറ്റൊരു വാക്ക്. ലൈസ ബികലാമി. ഇൻ ഖറഅ ഖാലിദുൻ എന്നെടുത്ത് ഖാലിദ്, ഇൻ, ഖറഅ, ഈ മൂന്നെണ്ണം അങ്ങോട്ട് അഴിച്ചിട്ട് ഇൻ ഖറഅ ഖാലിദുൻ എന്ന സെൻറ്റൻസിൽ നിന്ന് ഖാലിദിനെ വേറെ, ഇന്ന് വേറെ, ഖറഅ വേറെ, ഇത് ഓരോന്നിങ്ങനെ അഴിച്ചിട്ടാൽ ദാറ്റ് ഈസ് നോട്ട് എ സെൻറ്റൻസ്. വൈ? എന്താ കാരണം? ഖാലിദ് എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു സെൻറ്റൻസ് ആവില്ല, അതിനൊരു അർത്ഥമില്ല. ഖാലിദ്, ഖാലിദ് എന്ത് ചെയ്യുക? ഇൻ, ഇംഗ്ലീഷിൽ നമ്മൾ ഇഫ് എന്ന് പറയാറുണ്ട്. ഇൻ എന്ന് ഒരാൾ പറഞ്ഞ് അങ്ങ് പോയാൽ നമ്മൾ എന്താ അയാളെ കുറിച്ച് ചിന്തിക്കുക? അയാൾക്ക് എന്താ സുഖമല്ല എന്നാണ് വിചാരിക്കുക. അപ്പം നിങ്ങൾ നോക്കൂ, ഖാലിദ് എന്ന് മാത്രം ഒരാൾ പറഞ്ഞു, ഇൻ, ഇഫ് എന്നൊരാൾ ആ ഒരു പദം മാത്രം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഖറഅ എന്ന പദം മാത്രം ഉപയോഗിച്ചു, വായിച്ചു, മറ്റേ ആൾ എന്ത് മനസ്സിലാക്കാനാണ്? ഇത് കേട്ട ഒരു വ്യക്തി എന്ത് മനസ്സിലാക്കാനാണ്? വായിച്ചു, ആര് വായിച്ചു, എപ്പോൾ വായിച്ചു, എന്ത് വായിച്ചു, ഒരു ഉത്തരവും ഇല്ല. അപ്പോൾ ഇത്തരം വസ്തുക്കളൊന്നും എന്തല്ല, കലാമല്ല. എന്താ കാരണം? ഇത് ഇതിനൊരർത്ഥമില്ല, ഇത് ഒരു മുറക്കമല്ല, ഇത് കേവലം ലഫ്ലുകളാണ്. ദിസ് ഈസ് നോട്ട് സെൻറ്റൻസസ്, ഇത് സെൻറ്റൻസുകളല്ല. അടുത്തത് നോക്കൂ, വജ്ലിസ്, ഖോൻ, റുഹ്. വൈങ്കാന ലാഹിറുഹു കലിമത്തൻ, ഈ ഇജ്ലിസ് എന്നതും കും എന്നതും റുഹ് എന്നതും സംഗതി ലാഹിറിൽ വ്യക്തമായി നോക്കിയാൽ ഒരൊറ്റ പദം മാത്രമാണ്. പക്ഷേ ഫഫിൽ ഹക്കീഖ, യഥാർത്ഥത്തിൽ അത് കലിമത്താണ്, ഈ രണ്ട് കലിമത്തകളാണ്. അതുകൊണ്ട് ഇതൊരു സെൻറ്റൻസാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇജ്ലിസ്, ഇരിക്കൂ. ഖും, എഴുന്നേറ്റ് നിൽക്കൂ. റുഹ്, പോകൂ. ഇതിനൊക്കെ ഒരർത്ഥമുണ്ട്. സംഗതി നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ അത് ഒരൊറ്റ പദമാണ്, പക്ഷേ അതിലൊക്കെ ഓരോ ലമീറുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ യു സിറ്റ് ഡൗൺ, അവിടെ ഒരു ഒളിഞ്ഞിരിപ്പുണ്ട് യു എന്നത്. ഖും, യു സ്റ്റാൻഡ് അപ്പ്, നീ എഴുന്നേൽക്കൂ. റുഹ്, യു ക്യാൻ ഗോ. ഇങ്ങനെ ഒരു അർത്ഥഗർഭമായ ഒരു സെൻറ്റൻസ് ആയി അത് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത് കൊണ്ട് ഈ പറഞ്ഞ പദങ്ങളെയൊക്കെ നമുക്ക് സെൻറ്റൻസുകൾ, പ്രത്യക്ഷത്തിൽ അത് ഒരൊറ്റ പദമാണെങ്കിൽ പോലും അവയെ നമുക്ക് സെൻറ്റൻസ് എന്നും ജുംല എന്നും ഒക്കെ പറയാവുന്നത്. ഇനി അവിടെ തംരീൻ നോക്കൂ നിങ്ങൾ. ലഫ്ലു സൈനബ് ലം യകുൻ കലാമൻ, സൈനബ് എന്ന പദം കലാമല്ല. ബിമ, വൈ, എന്തുകൊണ്ട്? അത് നിങ്ങൾ കണ്ടെത്തു. മാഹുവൽ കലാം, കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകത്തിലുണ്ട്. കവ്വിൻ കലാമൻ, കലാം ഒന്ന്, കലാമിൻ്റെ രൂപം നമ്മൾ കാണിക്കുക. ഏതെങ്കിലും ഉദാഹരണങ്ങൾ നോക്കുക. ഇതാണ് ഈ ചാപ്റ്റർ. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഇത് അധ്യാപകരുടെ സഹായത്തോടു കൂടി ഈ
കലാം എന്ന് പറയുന്ന പാഠം നമ്മൾ വളരെ ഭംഗിയായി പഠിക്കും. നിങ്ങളുടെ പേജ് നമ്പർ 28 ഈ ചാപ്റ്ററോടൊപ്പം 28-ാം പേജിലെ അൽ മുഅറബ് വൽ മബനിയു എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി ഞാൻ കൂട്ടി അങ്ങോട്ട് എടുക്കുകയാണ്. അൽ കലിമത്തു നൗആനി, കലിമത്ത് കാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു, കലിമത്തുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എന്താ ഒരു ഒരു കലിമത്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ കലാമിനെക്കുറിച്ച്. എന്നാൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പദം. ഈ ഒരു പദത്തെ, അറബി പദത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, ഒന്ന് മുഅറബ്, ഒന്ന് മബനി. എന്താ മുഅറബ് എന്ന് പറഞ്ഞാൽ? മുഅറബ് എന്ന് പറഞ്ഞാൽ മാ യതഗയ്യറു ആഖിറുഹു ബി സബബി ആമിലിൻ യദ്ഖുലു അലൈഹി. അതിൽ കലിമത്തിൽ കടന്ന ഏതെങ്കിലും ആമിലിൻ്റെ കാരണത്താൽ അതിൻ്റെ അവസാനം വല്ല മാറ്റവും വരികയാണെങ്കിൽ അത്തരം കലിമത്തുകൾക്ക് മുഅറബ് എന്ന് പറയും. മബിനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മാലാ യതഗയ്യറു ആഖിറുഹു അബദൻ, അവിടെ ഏത് ആമിൽ കടന്നാലും ഒരു മാറ്റവും വരാത്തതിന് മബിനി എന്ന് പറയും. അപ്പോൾ നമുക്ക് മാലിയുണ്ട്, മുദാരിയുണ്ട്, അമ്രുണ്ട്, നഹിയുണ്ട്. ഇതിൽ ഏതെല്ലാം മുഅറബുണ്ട്, ഏതെല്ലാം അബിനിയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, വൽ ഫീലുൽ മാലി വൽ അമ്രു അബിനിയാനി. മാലി ആ ഫീൽ എപ്പോഴും ഫത്തിഹിൻ്റെ മേലും അബിനിയാണ്. അഥവാ ലറബ എന്നത് ലറബി എന്ന് വരുന്നൊരു ചാൻസ് ഇല്ല, ലറബു എന്ന് വരുന്നില്ല. കത്തബ എന്നത് ഒരിക്കലും കത്തബി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമുക്ക് മബിനി എന്ന് പറയാം. മാലാ യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാന മാറ്റം വരാത്തത്. അതുപോലെ തന്നെ മാലി പോലെ തന്നെയാണ് വൽ അമ്രു, അമ്രും അങ്ങനെ തന്നെയാണ്. വൽ അമ്രു, അമ്രും മബിനിയാണ്. നോക്കൂ, അമ്ര എപ്പോഴും സുക്കൂനിൻ്റെ മേലില് മബിനിയാണ്. ലി എഫ് എൽ നമ്മൾ പറഞ്ഞാണ്. അതുപോലെ ഇഫ് എൽ, അമ്ര ഗായിബാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പിന്നീട് പറഞ്ഞത് അമ്ര ഹാദിർ. അമ്ര ഗായിബാണെങ്കിലും ഹാദിർ ആണെങ്കിലും ഒക്കെ മബിനിയാണ്, അതൊരിക്കലും മുഅറബാവുകയില്ല. വൽ ഹുറൂഫ് കുല്ലുഹ മബിനിയ, അക്ഷരങ്ങൾ, ഹർഫുകൾ എപ്പോഴും മബിനിയായിരിക്കും. ലം ഒരക്ഷരമാണ്, അത് ലമ എന്ന് ഒരിക്കലും വരില്ല, ലമി എന്ന് വരില്ല. ലൻ ഒരു അക്ഷരമാണ്, അതെപ്പോഴും ലൻ എന്ന് മാത്രമേ വരുള്ളൂ. വൽ ഫീലുൽ മുദാരിയു വൽ അസ്മാഉ യകൂനാനി മുഅറബൻ വ മബനിയൻ. അതേസമയം മുദാരിയായ ഫീലും ഇസ്മുകളും, സാദാ ഇസ്മുകളും, യകൂനാനി മുഅറബൻ ചിലപ്പോൾ അത് മുഅറബാകും, വ മബനിയൻ ചിലപ്പോൾ മബനിയുമാകും. മുദാരി ആറാമത്തെ കോളവും 12-ാമത്തെ കോളവും മബനിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അംസിലത്തുൽ മുഅറബി മിനൽ അസ്മായി, നോക്കൂ, ഇസ്മുകളിൽ നിന്ന് മുഅറബിൻ്റെ ഉദാഹരണങ്ങൾ. ഖാല അനസുൻ, അനസുൻ എന്ന മുഅറബാണ്. ഇന്ന അനസൻ, അലാ അനസിൻ. ഖാല അനസുൻ, ഖാലയുടെ ഫായിലായി അനസ് വന്നപ്പോൾ ഫായിലിന് റഫ് ആണ്, അനസുൻ റഫ് വന്നു. ഇന്നയുടെ ഇസ്മായി അനസ് വന്നപ്പോൾ അനസൻ എന്ന് നസ്ബ് ചെയ്തു. അലാ അനസിൻ ജാറിൻ്റെ ശേഷം മജറൂറായി വന്നപ്പോൾ അനസിൻ എന്ന് ജറു ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അനസൻ എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, മുഅറബാണ്. അംസിലത്തുൽ മുഅറബി മിനൽ അഫ്ആലി, ഫീലുകളിൽ നിന്ന് മുഅറബിൻ്റെ ഉദാഹരണം. യദ്ഹബു, ഐ യദ്ഹബ, ഇ യദ്ഹബ്. കാരണം യദ്ഹബു എന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ചിങ്ങിന് വിധേയമാണ്, അതുകൊണ്ട് അത് മുഅറബാണ്. അംസലത്തുൽ മബനിക്ക് മിനൽ അസ്മായി, ഇസ്മുകളിൽ നിന്ന് മബനിയുടെ ഉദാഹരണം. ഖാലാഹുലായി, ഇന്നഹാവുലായി, ഇലാഹുലായി. അനസ് മാറുന്ന പോലെ ഹാവുലായി മാറുന്നില്ല, എല്ലാ സ്ഥലത്തും ഹാവുലായി 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 എന്നാണ്, അതുകൊണ്ട് അത് മബനിയാണ്. നമ്മൾ സാധാരണ ഉദാഹരണങ്ങളിലൊക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പറയാറുണ്ട്, നീ ഹാവുലായി ആവരുത് കേട്ടോ എന്ന് പറയാറുണ്ട്. ഹാവുലായി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാറാത്ത കുറേ പിള്ളേരുണ്ടാവും, ഓ എത്ര പറഞ്ഞാലും മാറാത്തവർ. അവരെക്കുറിച്ച് അറബിയിൽ പറയാറുണ്ട്, നീ ഒരിക്കലും ആവുലായി ആവരുത് കേട്ടോ. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. അംസിലത്തുൽ മബനി മിനൽ അഫ്ആലി, ഫീലുകളിൽ നിന്നും മബനിയിൻ്റെ ഉദാഹരണം. ദഹബ മാദിയായ ഫീലാണ്, ഫത്തിഹിൻ്റെ മേലിൽ മബനിയാണ്. ഇൻ ദഹബ, കണ്ടോ, ഇൻ ദഹബ, അവിടെ ഇന്നെ വന്ന് നോക്കി, പക്ഷേ മബനിയാവുന്നില്ല, സോറി, അവിടെ അർക്കത്തിന് മാറ്റമില്ല, മബനി തന്നെയാണ്. അൻ ദഹബ, കണ്ടോ, എല്ലാ ഇപ്പോഴും ദഹബ എന്ന്. തംറീൻ നിങ്ങളുടെ ഉസ്താദ്മാരുടെ സഹായത്തോടു കൂടി നിങ്ങൾ ചെയ്യുക. വ ആഖിറു ദഅവാന
അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.